ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മള് എഡ്വിൻ തങ്കച്ചന് അവന്റെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ പോവാ. സോ അവനെന്തൊക്കെയോ പറയുന്നുണ്ട്, കാരണം ഹോസ്റ്റലിൽ പോകുന്നതിന്റെ ഒരു ടെൻഷനും ബഹളം ഒക്കെയാണ്. നെവർ മൈൻഡ് അല്ലേ അമ്മേ. അങ്ങനെ നമ്മൾ അവനെ കൊണ്ടുപോയി. ഇനി അവൻ പുതിയ സിറ്റി, പുതിയ ടൗൺ, പുതിയ സിറ്റി, പുതിയ ടൗൺ. സോ ഹി ഈസ് ഗോയിങ് ടു അങ്കമാലി. നമുക്ക് അവനെ കൊണ്ടേ ആക്കിച്ചും വരാം. ആ അവനെ കൊണ്ടേ ആക്കല് മാത്രമല്ല, അമ്മാമ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മാമയ്ക്ക് അമ്മാമ്മയുടെ കണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ. അമ്മാമ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയി തുടങ്ങിയിരിക്കുന്നു. അവൻ പണ്ടേ ആണ്, പിന്നെ ഒരു ചില സമയത്ത് ഒരു ഇടക്ക് വെച്ചിട്ട് ഒന്ന് കുറഞ്ഞായിരുന്നു, ബട്ട് ഇപ്പം ബാക്ക് ടു നോർമൽ. അമ്മാമയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ഐസ് ഒക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പോണ വഴി അമ്മാമേനെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിലൊക്കെ ആക്കിയേക്കാന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, അങ്ങനെ എഡ്വിൻ വലിയ കൊച്ചായിരിക്കുകയാണ്. അവൻ്റെ കോളേജിൻ്റെ ഫേസ്റ്റ് ഡേ ആണിന്ന്. ആൻഡ് അതിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളി ഹാപ്പിയൊക്കെ തന്നെയാണ്, പക്ഷേ ഹോം സിക്നെസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. സോ ഞാനും അമ്മാമയും അമ്മയും കൂടെയാണ് എഡ്വിനെ കൊണ്ടുപോയി നമ്മൾ ആക്കുന്നത്. ആൻഡ് അമ്മാമ്മ ആക്ച്വലി എഡ്വിൻ്റെ സ്കൂളിലേക്ക് മാത്രമല്ല, അമ്മാമ്മയുടെ കാറ്ററാക്കിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊന്ന് ചെക്കപ്പ് ചെയ്യാനും കൂടെയാണ് നമ്മൾ പോണേ. അപ്പോൾ എഡ്വിൻ്റെ കോളേജ് എന്ന് പറയുന്ന ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അങ്കമാലിയാണ്. സോ നമ്മൾ എഡ്വിനെയും അമ്മേനെയും ഡിപോളിൽ ആക്കിയിട്ട് ഞാനും അമ്മാമ്മയും കൂടെ നേരെ നമ്മുടെ LFലേക്ക് വിടുക. ബിക്കോസ് അമ്മാമ്മ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ഒക്കെ ആയതുകൊണ്ട് അമ്മാമ്മയ്ക്ക് മെഡിസിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ LFലാണ് എടുക്കുന്നത്. സോ നമ്മൾ ആ ഒരു കാര്യത്തിൽ അങ്ങോട്ടേക്ക് പോയി. ആൻഡ് അമ്മാമ്മയ്ക്ക് ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഈ പല്ലിൻ്റെ ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തതായിരുന്നു. ബട്ട് അമ്മാമ്മ ഭയങ്കര മടിച്ചതുകൊണ്ട് അമ്മാമ്മ അതൊന്നും വെക്കാറില്ല ഇപ്പോൾ. ആൻഡ് അവിടുന്ന് നമ്മൾ അലിബാബയിൽ പോയാണ് ഫുഡൊക്കെ അടിച്ചത്. അമ്മാമ്മയ്ക്ക് അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫിഷ് മോളി ആൻഡ് തേങ്ങാപ്പത്തിരി എന്തോ സംതിങ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. ആൻഡ് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അമ്മാമ്മയ്ക്ക് വാഷ് ബോളൊക്കെ അവർ കൊണ്ടുപോയി തന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ എഡ്വിൻ്റെ ഹോസ്റ്റലിലേക്ക് അവനെ കൊണ്ടുപോയി വിടാണ്. ബിക്കോസ് അവന് നമ്മൾ അവൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ കൂട്ടിയായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ആൻഡ് എഡ്വിൻ സോ ലക്കി ആയതുകൊണ്ട് അമ്മ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് അവൻ്റെ റൂംസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാക്കി വെച്ചു കൊടുത്തു. അവൻ്റെ കൂടെയുള്ള സാധാരണ അവൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ചെയ്തത്, പക്ഷേ എഡ്വിൻ ഇസ് വെരി ലക്കി. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ എഡ്വിൻ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. സോ ഗായ്സ് അത്രേ ഉള്ളൂ. ബൈ.